അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഖുർആൻ പഠനം 652, സൂറത്ത് ഫാത്തിറിന്റെ 5 മുതൽ 8 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير الذين كفروا لهم عذاب شديد والذين آمنوا وعملوا الصالحات لهم مغفرة وأجر كبير أفمن زين له سوء عمله فرآه حسنا فإن الله يضل من يشاء ويهدي من يشاء فلا تذهب نفسك عليهم حسرات إن الله عليم بما يصنعون صدق الله العظيم. بسم الله الحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد يا أيها الناس أو من يشري إن وعد الله حق ترشيهم الله إن وعدنا ستما أولو പല തകർന്നക്കുമുൽ ഹയാത്തു ദുനിയ, അതുകൊണ്ട് ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. വലായ ഉറന്നക്കും ബില്ലാഹിൽ ഗറൂർ, പരമവഞ്ചകനായ പിശാചും അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ഇന്ന ശൈത്താന ലക്കും അദുവുൻ, നിശ്ചയം പിശാജ് നിങ്ങളുടെ ശത്രുവാകുന്നു. ഫത്തഹിദൂഹു അദുവ, അതുകൊണ്ട് അവനെ നിങ്ങളും ശത്രുവായി ഗണിക്കുക, അവനെ നിങ്ങളും ശത്രുവായി പ്രഖ്യാപിക്കുക. ഇന്നമായി അതുപോലെ ഹിസ്ബഹു, നിശ്ചയം അവൻ തന്റെ പക്ഷക്കാരെ ക്ഷണിക്കുന്നത് അവർ നരകാവകാശികളുടെ കൂട്ടത്തിലാകും ആയിരിക്കുവാൻ വേണ്ടി മാത്രമാണ്. അല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ, ലഹു മഹദാബൻ ശരീദ്, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. വല്ലദീന ആമനുവ അമിനുസ്സാലിഹാസ്, സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകളോ, ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ, അവർക്ക് പാപമോചനവും വലിയ പ്രതിഫലവും ഉണ്ട്. അഫമൻ സുയ്യിറ ലഹു സൂഉ അമലിഹി ഫറാഹു ഹസന, അപ്പോൾ തന്റെ ദുഷ്പ്രവൃത്തികൾ അലങ്കൃതമായി തോന്നിക്കപ്പെടുകയും അങ്ങനെ അത് നല്ലതായി കാണുകയും ചെയ്തവന്റെ കാര്യമോ അത് സത്യവിശ്വാസിയെ പോലെ ആകുമോ എന്ന അർത്ഥം ഒരിക്കലും ആവില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവർ വഴിപഴപ്പിക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിൽ അക്കുകയും ചെയ്യുന്നു. പല തദ്ഹബുനസുക്കും, അതുകൊണ്ട് അവരെ പറ്റിയുള്ള കൊടും ഖേദം, ദുഃഖം, അതായത് നിഷേധികളായി എന്ന ദുഃഖം കാരണത്താൽ തങ്ങളുടെ പ്രാണൻ പോകാതിരിക്കട്ടെ. അവർ വിശ്വാസികളായില്ല, അവിശ്വാസത്തിലേക്ക് പോയി എന്നതിന്റെ പേരിലുള്ള ദുഃഖം കാരണം തങ്ങൾക്ക് വിഷമം, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിഷമത്താലുള്ള വിയോഗം സംഭവിക്കാതിരിക്കട്ടെ. ഇന്നല്ലാഹു അലീമും ബിമാ യസ്നഊൻ, നിശ്ചയം അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി അല്ലാഹു തആല നന്നായി അറിയുന്നവനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു. ഇവിടെ കഴിഞ്ഞ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മുൻകാലത്തും പ്രവാചകന്മാർ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്നും തങ്ങളെ നിഷേധിക്കുന്ന ആളുകളെ ആ ഗണത്തിൽ പരിഗണിച്ചാൽ മതിയെന്നും ഉണർത്തിയതിന് ശേഷം അല്ലാഹു പറഞ്ഞല്ലോ, വൈലല്ലാഹി തുർജഅലുമൂർ, അല്ലാഹുവിലേക്കാണ് കാര്യങ്ങൾ മടക്കപ്പെടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം അവരുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും വിചാരണ നിശ്ചയിച്ചുകൊണ്ട് ശിക്ഷയോ രക്ഷയോ നൽകാൻ വേണ്ടിയുള്ള സംവിധാനം എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പുനർജന്മം എന്നത് സാധ്യമാക്കുന്നുണ്ട്, അന്ത്യനാൾ എന്നത് സത്യമാണ് എന്നാണ് അവിടെ അതിന്റെ താല്പര്യം. അപ്പൊ അത് സ്ഥിരീകരിക്കുകയാണ് ഈ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല. ഓ വിശ്വാസികളെ, ഓ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് യാ അയ്യുഹ നാസ് ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, നിശ്ചയം അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. എന്താണ് അല്ലാഹുവിന്റെ വാഗ്ദാനം?
നിങ്ങളെല്ലാവരും അവന്റെ പിന്നെ വിചാരണക്കൂന്നിൽ ഹാജരാക്കപ്പെടുമെന്നുള്ള ആ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം സത്യമാണ്. അന്ത്യനാൾ സംഭവിക്കുമെന്ന പ്രഖ്യാപനം സത്യമാണ്. അതുകൊണ്ട് തന്നെ ഫല തഹുറന്നക്കുമുൽ ഹയാത്തു ദുനിയ, ഭൗതിക ജീവിതം നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. അതായത് നിങ്ങളുടെ ഈ ഭൗതിക ജീവിതത്തിലുള്ള സുഖവും സന്തോഷവും പരലോകത്തിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയുകയും അള്ളാഹുവിങ്കൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട പ്രതിഫലം അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം പരലോകത്ത് ശിക്ഷയ്ക്ക് വേദിയൊരുങ്ങുന്ന ദുരന്തത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെടാതിരിക്കുകയും ചെയ്യട്ടെ. പലരും ദുനിയാവിന്റെ ഈ സുഖങ്ങളിലും സന്തോഷങ്ങളിലും മുഴുകുമ്പോൾ ഇതുതന്നെയാണ് ജീവിതം എന്ന് മനസ്സിലാക്കുകയും ഇത് സുഖകരമാക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിനും നെട്ടോട്ടത്തിനും ഇടക്ക് പരലോകത്തെ മറന്നുപോവുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യരുത് എന്നാണ് ഫലാത്തമുറന്നക്കുമുൽ ഹയാത്തു ദുനിയ, ഭൗതിക ജീവിതം നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതായത് ഇവിടെ ജീവിക്കുമ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായാലും ഇതിനൊരു അവസാനമുണ്ട് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയണം. നമുക്കെല്ലാവർക്കും സൃഷ്ടിപ്പിനൊരു തുടക്കമുണ്ടായതുപോലെ ഇവിടുത്തെ ജീവിതത്തിന് നമുക്കൊരു ഒടുക്കവുമുണ്ട്. ആ ഒടുക്കം പക്ഷേ എന്നേക്കുമുള്ള ഒടുക്കമല്ല, പുനർജന്മം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ അനന്തമായ ജീവിതത്തിലേക്കുള്ള ഒരു പുനർ സൃഷ്ടിപ്പിലേക്കുള്ള ഒരു ചുവടുവെപ്പ് മാത്രമാണത്. അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ആഖിറത്തിനു വേണ്ടി അധ്വാനിക്കണം. ദുനിയാവിന്റെ സുഖവും സന്തോഷവും പ്രൗഢിയും പരലോകത്തെ നമ്മളിൽ നിന്നും പിന്നെ മറന്നു കളയാൻ കാരണമാക്കരുത് എന്നാണ് ഈ ഭൗതിക ജീവിതം നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതോടൊപ്പം തന്നെ അള്ളാഹു ഒന്നുകൂടി കൂട്ടി വലായ ഉറന്നക്കുംബില്ലാഹിൽ ഗറൂർ, അള്ളാഹുവിനെ സംബന്ധിച്ച് പരമവഞ്ചകനായ പിശാജ് അവനും നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. അതായത് പിശാജിന്റെ ദുർബോധനത്തിന് വഴങ്ങിയിട്ടാണ് പല ആളുകളും തിന്മയിലും അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള വിസ്മൃതിയിലും ആണ്ടുപോകുന്നത്. അത്തരമൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടരുത്. വഞ്ചകന്റെ വഞ്ചന എന്ന് പറഞ്ഞതിന് വിവിധ വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വഞ്ചകൻ എന്ന് പറയുന്നത് അവിടെ ഇബിലീസാണ് ഉദ്ദേശം. ആ ഇബിലീസ് വിവിധ രൂപത്തിൽ മനുഷ്യന്റെ മനസ്സിൽ ദുർമന്ത്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. ആ കൂട്ടത്തിൽ ഒരു മന്ത്രമാണ് നമുക്ക് കാണാം. അവൻ ആളുകളോട് മന്ത്രിക്കുന്നത് അള്ളാഹുവിന് നമ്മളെ ശിക്ഷിച്ചിട്ട് എന്ത് കിട്ടാനാ, അതുകൊണ്ട് നമുക്കിഷ്ടമുള്ളത് പോലെയൊക്കെ പ്രവർത്തിക്കാം, അള്ളാഹു തആല എല്ലാ ദോഷവും പുറത്തു തരും എന്ന നിലക്കുള്ള വഞ്ചന. ചിലരെ അങ്ങനെ അതിന് പാകപ്പെടുന്ന ആളുകൾ അങ്ങനെ വഞ്ചിക്കും. വേറെ ചില ആളുകളെ പരലോകം എന്നൊരു പ്രോസസ്സേ ഇല്ല, മരിച്ചു മണ്ണായാൽ പിന്നെ ഒരു പുനർജന്മം എന്നത് സാധ്യമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് വഞ്ചിക്കും. ഏതായാലും പിശാജ് മനുഷ്യനെ ആത്യന്തികമായി വഞ്ചിക്കുന്ന വഞ്ചകനാണ്. ആ വഞ്ചകന്റെ വഞ്ചനയിൽ നിങ്ങൾ പൊട്ടുപോകരുത് എന്ന് അള്ളാഹു തആല താക്കീത് ചെയ്തു. എന്നിട്ട് ആ വഞ്ചകൻ ആരാണെന്നും അവന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും അള്ളാഹു തആല വിശദീകരിച്ച് തരികയാണ് തുടർന്നുള്ള ആയത്തിൽ. ഇന്ന ശൈത്താന ലക്കും അദുവുൻ, നിശ്ചയം പിശാജ് നിങ്ങളുടെ ശത്രുവാകുന്നു, അതുകൊണ്ട് ഫത്തഹിദൂഹു അദുവ, അവനെ നിങ്ങളും ശത്രുവായി കാണണം, ഗണിക്കണം എന്ന് പറഞ്ഞാൽ ഐ ആദൂഹു ബിതാഅത്തില്ലാഹി വലാ തുതീഉഹു ഫീമാ യഅ്മുറുകും ബിഹി മിനൽ കുഫ്രി വൽ മആസി, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ അവനോട് ശത്രുത പ്രകടിപ്പിക്കണം, അല്ലാതെ വലാ തുതീഉഹു അവനെ നിങ്ങൾ അനുസരിക്കരുത്, ഫീമാ യഅ്മുറുകും ബിഹി അവൻ കൽപ്പിക്കുന്ന കൽപ്പനകളിൽ, മിനൽ കുഫ്രി വൽ മആസി, പിശാജ് കൽപ്പിക്കുന്നത് എന്താ, നിഷേധിയാവാനും അതേപോലെ തന്നെ ദോഷങ്ങൾ ചെയ്യാനുമാണ്. പിശാജ് നമ്മളോട് യഅ്മുറുബിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, എല്ലാ തിന്മകളും അരുതായ്മകളുമാണ് പിശാജ് കൽപ്പിച്ചുകൊണ്ടിരിക്കുക, കുഫുറിലേക്ക്, വിശ്വാസത്തിൽ നിന്ന് കുഫുറിലേക്ക് ആളുകളെ മാറ്റാൻ, അതേപോലെ തന്നെ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് ആളുകളെ മാറ്റാൻ, ഇതിനാണ് പിശാജ് പണിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പിശാജിന്റെ ദുർബോധനത്തിന് നിങ്ങൾ വഴങ്ങരുത്. അവൻ നിങ്ങളുടെ ശത്രുവാണ്, അതുകൊണ്ട് നിങ്ങൾ അവനെയും ശത്രുവായി കാണണം. എന്തുകൊണ്ടാണ് അവൻ നിങ്ങളുടെ ശത്രുവാണെന്ന് പറഞ്ഞത്? ഇന്നമായ ദൂഹിസ്ബഹു, അവന്റെ ആ സൈന്യത്തെ അവൻ ക്ഷണിക്കുന്നത്, അവന്റെ സൈന്യം എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞത് കേൾക്കുന്ന ആൾക്കാരും, അവരെ അവൻ ക്ഷണിക്കുന്നതിൽ യഖൂനൂമിൻ അസ്ഹാബി സഹയർ, അവർ നരകാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നവരാവാൻ വേണ്ടി മാത്രമാണ്. അഥവാ പിശാജിന്റെ ചൊൽപ്പടിക്ക് നിന്നാൽ ആത്യന്തികമായി നമ്മൾ നരകത്തിന്റെ വിറകായി മാറുന്ന, നരകത്തിന്റെ ഇന്ധനമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അങ്ങനെ ഉണ്ടായിട്ട് നമ്മൾ അവരെ വഴിപ്പെട്ട് എന്നേക്കുമുള്ള നാശവും നഷ്ടവും പിടിച്ചുവാകുന്നതിന് പകരം അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവനോടുള്ള ശത്രു നമ്മൾ പ്രഖ്യാപിക്കണം. കാരണം ഒരാൾക്ക് മറ്റൊരാളോട് ശരിയായ വിധത്തിൽ ശത്രുത ഉണ്ടായാൽ തന്റെ ശത്രു സന്തോഷിക്കാതിരിക്കാൻ എന്തു ചെയ്യണമെങ്കിലും ഇവൻ ചെയ്യും.
അല്ലെ. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഒരു പ്രഖ്യാപനം ഉണ്ടല്ലോ, ശത്രുവിന്റെ ശത്രുമിത്രം. ശത്രുവിന്റെ ശത്രുമിത്രം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഇവന്റെ ശത്രുവായിട്ട് വേറൊരാളുണ്ടെങ്കിൽ അവനും ഇവനും തമ്മിലൊരു കമ്പനി കൂടിയാൽ അത് മറ്റേയാൾ ഇവന്റെ ശത്രുവിനെ വിഷമിപ്പിക്കാൻ സഹായിക്കും എന്നു കണ്ടാൽ അത് ചെയ്യും. ഒരിക്കലും ഒരു ശത്രു ആയിട്ട് ഒരാളെ നമ്മൾ കണ്ടാൽ പിന്നെ ആ ശത്രു സന്തോഷിക്കുന്ന സംഗതി ചെയ്യില്ല. എങ്കിൽ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് പിശാജ്. ഇന്ന ശൈത്താനിലൊക്കും അതുപോൽ നിശ്ചയം പിശാജ് നിങ്ങളുടെ ശത്രുവാണെന്ന് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല ഇവിടെ അല്ലാഹു തആല പറഞ്ഞത് അവന്റെ സൈന്യത്തെ അവൻ നരകാവകാശിയാവാൻ വേണ്ടിയാണ് ക്ഷണിക്കുന്നത് എന്നാണ്. മറ്റു സ്ഥലത്ത് അല്ലാഹു തആല പറഞ്ഞില്ലേ ഇവന്റെ പ്രഖ്യാപനം സ്വർഗത്തുനിന്ന് പുറത്താക്കിയപ്പോൾ അവൻ പറഞ്ഞല്ലോ ലൗഹു അജ്മഈൻ, ഈ ആദം അലൈഹി ഇസ്ലാമിന്റെ മക്കളടങ്ങ മനുഷ്യ സഞ്ചാരത്തെ മുഴുവനും നശിപ്പിക്കാൻ വേണ്ടി പല രൂപത്തിലും അവന്റെ പ്രഖ്യാപനം ഉണ്ടായി. അവരെ മുഴുവനും ഞാൻ വഴിതെറ്റിക്കുമെന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞു. അവരുടെ മുന്നിലും പുറകിലും വലഭാഗത്തും ഇടഭാഗത്തും ഒക്കെയായി ഞാൻ കാത്തിരിക്കുകയും അവരെ നശിപ്പിക്കാനുള്ള വഴികൾ ഓരോന്നും ഞാൻ ആലോചിക്കുകയും ചെയ്യും എന്ന് പിശാജ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കുഴപ്പത്തിലാക്കും നരകത്തിലാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയ പിശാജിനെ നിരാശരാക്കാനുള്ള പ്രവർത്തനമാണ് ബുദ്ധിയുള്ള മനുഷ്യൻ വാസ്തവത്തിൽ നടത്തേണ്ടത്. എന്നാൽ അതിനു പകരം പിശാചിനെ സന്തോഷിപ്പിക്കുന്ന ദുർവൃത്തികളിൽ ഇങ്ങനെ മുഴുകി തിന്മകളിൽ തന്നെ മുഴുകിയിട്ട് ജീവിക്കുന്ന മനുഷ്യൻ എന്തുമാത്രം വിവരദോഷിയായി പോകുന്നു എന്നുകൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പിശാചിനെ അനുസരിക്കുന്നവരും പിശാചിനെ എതിർക്കുന്നവരും അഥവാ പിശാചിനെ അനുസരിക്കാത്തവരും അവർ തമ്മിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിക്കുകയാണ്. അല്ലദീന കഫറു നിഷേധികളായിട്ടുള്ള ആളുകൾ ലഹും അദാബുൻ ശദീദ്, അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട്. അതേസമയം അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളുമായി നടക്കുന്നവരോ ലഹും മഗ്ഫിറത്തുൻ, അവർക്ക് പാപമോചനമുണ്ട്. വഅജ്റുൻ കബീർ, വലിയ പ്രതിഫലവും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് വലിയ പ്രതിഫലവും നൽകും. എന്നിട്ട് അല്ലാഹു തആല പിശാചിനെ അനുസരിക്കുന്ന ആളുകളുടെ ചില സ്വഭാവങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ അഹമൻ സുയ്യന ലഹു സൂഹു അമലിഹി, ഒരാളുടെ ചീത്ത പ്രവർത്തനം അലങ്കൃതമായി കാണിക്കപ്പെടുന്നവൻ ഫറാഹു ഹസന, എന്നിട്ട് ആ ചീത്ത പ്രവർത്തനത്തെ അവൻ നന്നായി കാണുന്നു, അതാണ് നല്ലത് എന്നവൻ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ സത്യവിശ്വാസികളെ പോലെയാകുമോ? ഒരിക്കലും അങ്ങനെ ആവില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇവിടെ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ തഫ്സീർ സാധ്യതകൾ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു നസറത്ത് ഫി അബീ ജഹലി വ മുശ്രിക്കി മക്ക, ഈ സൂക്തം ആത്യന്തികമായി അവതരിച്ചത് അബൂജഹലിനെയും അതേപോലെ മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ചുമാണ്. അവർ സകല തോന്യാസങ്ങളും ചെയ്തു, എന്നിട്ട് അതൊക്കെ തന്നെ മഹാപുണ്യകാര്യങ്ങളാണെന്ന് അവർ ധരിക്കുകയും ചെയ്തു. അരിതായ്മ ചെയ്തു എന്ന് മാത്രമല്ല അതൊരു നന്മയായിട്ട് അവർ വിലയിരുത്തുകയും ചെയ്യുക എന്ന അക്രമത്തിന്റെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ട ആളുകൾ അവരൊരിക്കലും തന്നെ സത്യവിശ്വാസികളെ പോലെയാവില്ല. ഇത് ഈ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹാദിനെ നമുക്ക് കാണാം. ഈ സൂക്തം അവതരിച്ചിരിക്കുന്നത് ദേഹേച്ഛക്കനുസരിച്ച് സംസാരിക്കുകയും അതേപോലെ തന്നെ പുത്തൻവാദങ്ങളുമായി നടക്കുന്ന ആളുകളുടെ വിഷയത്തിലാണ് എന്നും ഈ ആയത്തിനെ കുറിച്ച് മുഫസ്സിറുകൾക്കിടയിൽ വ്യാഖ്യാനമുണ്ട്. ഒമിൻഹും, ആ പുത്തൻവാദികൾ എന്ന് പറഞ്ഞതിൽ പെട്ടതാണ് ഖവാരിജുല്ലദീന, മുസ്ലിമീങ്ങളുടെ രക്തത്തെയും അവരുടെ സമ്പത്തിനെയും ഹലാലാക്കിയ, അതായത് മുസ്ലിമീങ്ങളെ കൊന്നുകളയണം കാരണം അവരൊക്കെ ശിർക്കിന്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ അവരുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും അവരെ കൊന്നുകളയുകയും ചെയ്ത ഖവാരിജുകൾ അഥവാ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ആദ്യമായി രംഗത്ത് വന്ന ആളുകൾ, അതേ സ്വഭാവം സ്വീകരിക്കുന്നവർ പിൽക്കാലത്തും വന്നിട്ടുണ്ട്. ഇപ്പോഴും അത്തരക്കാരായ ആളുകൾ നമ്മുടെ ഇടയിലൂടെ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖവാരിജുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, ഇൻതലഖൂ ഇലാ ആയാത്തിൻ നസറത്തി ഫിൽ കുഫാരി ഫഹമലൂ ഹാലൽ മുസ്ലിമീൻ, അവിശ്വാസികളെ സംബന്ധിച്ച് ഇറങ്ങിയിട്ടുള്ള ആയത്തുകൾ മുസ്ലിമീങ്ങളുടെ മേലിൽ കെട്ടിവെച്ച് ആ മുശ്രിക്കുകൾക്ക് ബാധകമായിട്ടുള്ള നിയമങ്ങളെ ഈ മുസ്ലിമീങ്ങളുടെ മേലിൽ ദുരാരോപണത്തിലൂടെ ഉന്നയിക്കുന്ന അപകടമാണ് അവർ ചെയ്യുന്നത്. ആ പണി ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചവരെ ആക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങിയ ആയത്തുകൾ അല്ലാഹു മാത്രമേ ആരാധ്യനുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളുടെ മേലിൽ ഉന്നയിക്കുന്ന ആരോപിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ ആ ഖവാരിജികളുടെ അതേ പണി ചെയ്യാണ്. എന്നിട്ടോ ഞങ്ങൾ മഹാ നന്മ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന ശൈലി അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞത് അഹമ്മദ് സുയ്യലഹു സൂഹാമലിഹി, ഒരാളുടെ ചീത്ത പ്രവർത്തനം പിന്നെ ഭംഗിയാക്കി കാണിക്കപ്പെടുകയും ഫറാഹു ഹസന, എന്നിട്ട് അവനെ നല്ലതായി കാണുകയും ചെയ്താൽ അവൻ സത്യവിശ്വാസിയെ പോലെ ആകുമോ എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ ചോദിക്കുന്നത്. ഒരിക്കലും ആവില്ല. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവരെ വഴിതെറ്റിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞു നബിയെ, അവരുടെ അവര് വിശ്വാസത്തിലേക്ക് വരാത്തതിന്റെ പേരിലുള്ള ഖേദം കാരണത്താൽ
തങ്ങളുടെ പ്രാണൻ പോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും നന്നാകണമെന്ന ഉത്കടമായ ആഗ്രഹമുള്ളവരാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വരാതെ അവിശ്വാസത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മുത്തലബിന്റെ മനസ്സ് വല്ലാതെ വിങ്ങും, അവിടുത്തെ മനസ്സിൽ വല്ലാത്ത വേദനയുണ്ടാകും. ആ വേദന കാരണത്താൽ തങ്ങൾക്ക് എന്തെങ്കിലും അപകടം വരുത്തേണ്ടതില്ല. കാരണം അള്ളാഹുവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു താല വഴികേടിന്റെ അവസ്ഥയും അഥവാ ആ വഴികേടിലൂടെ പോകണമെന്ന് വാശി പിടിക്കുന്നവർക്ക് അള്ളാഹു താല അതിന്റെ വഴികളും അള്ളാഹു തുറന്നു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തങ്ങൾ വിശ്വസിക്കാത്തവന് അതിന്റെ നയം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് വിശ്വാസി ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്ന വസ്തുത പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നല്ലാതെ അവൻ വിശ്വാസത്തിലേക്ക് വരാത്തതിന്റെ പേരിൽ തങ്ങൾ ഒരിക്കലും തന്നെ ടെൻഷൻ അടിക്കേണ്ടതില്ല എന്ന് നബി തങ്ങൾ ആശ്വസിപ്പിച്ചു. ഇന്നല്ലാഹ അലീമും ബിമാ യസ്നഉൻ എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നിശ്ചയം അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു താല ആ വിശദമായി അറിയുന്നവനാണ്. ഓരോരുത്തർക്കും അർഹമായിട്ടുള്ളത് അള്ളാഹു താല ശിക്ഷയും രക്ഷയും ഒക്കെ അള്ളാഹു അർഹമായ വിധത്തിൽ ഓരോരുത്തർക്കും കൃത്യമായി നൽകുക തന്നെ ചെയ്യും എന്ന പ്രഖ്യാപനം അള്ളാഹു നടത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് പൈശാചിക ദുർബോധനത്തിന്റെ വല്ലാത്ത മോഹവലയങ്ങളിൽപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ അധർമ്മത്തിന്റെ അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അസത്യമായിട്ടുള്ള ശൈലികളുടെ വാഹകരായി മാറുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിശാചിനെ വഞ്ചിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് ആ പിശാചിനെ സന്തോഷിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്കും ഞാൻ പോകില്ല എന്ന ഒരു കൃത്യമായിട്ടുള്ള ചിന്ത അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ രംഗത്തും നമ്മൾ കൊണ്ടു നടക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പിശാചിന്റെ ഒരവസ്ഥ നമ്മൾ മനസ്സിലാക്കും. നമ്മളെ വഴിതെറ്റിക്കുന്ന അവൻ അതിനുവേണ്ടി ശ്രമിക്കുമെന്ന് അവൻ നേരത്തെ പറഞ്ഞതാണ്. അതേസമയത്ത് ആദം നബി അലൈഹി ഇസ്ലാമിനോട് പിശാചി പറഞ്ഞത് എന്താ, ഞാൻ നിങ്ങൾ സ്വർഗത്തു നിന്നവരെ പുറത്താക്കുന്ന സമയത്ത് കാലാകാലം നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ തന്നെ കഴിയാൻ പറ്റിയ ഒരു മരം ഇവിടെ ഉണ്ട്, അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാമോ എന്ന് പറഞ്ഞ് ഇന്നീ ലഖുമാ ലവിനൻ നാസിഹീൻ, ഞാൻ നിങ്ങൾക്ക് ഗുണകാംക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹുവിനെയും ആ സ്വർഗത്തു നിന്ന് പുറത്താക്കാനുള്ള ആ പാര പിശാചു പണിതത്. ഇത് വിശദീകരിച്ചിട്ടുണ്ട് ഇമാം റാദി അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണെന്ന് പറഞ്ഞ് പാര വെച്ച പിശാചു ഞാൻ നിങ്ങൾക്ക് പാര വെക്കുമെന്ന് തന്നെ പരസ്യമായി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ആ പാരക്കൊരു ഒന്നൊന്നര പാരയുടെ അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുന്ന ഒരു പണിയിലേക്കും പോകല്ലേ. ബുദ്ധിയുള്ള വിശ്വാസി ഇബിലീസിന് വഴിപ്പെടല്ലേ. അള്ളാഹുവിന്റെ കൽപ്പനകളെ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങളെ ശിരസാവഹിച്ച് മുന്നോട്ട് പോകാൻ പിശാചി എന്ത് വിഷയത്തിലാണോ ദുഃഖിക്കുന്നത് അവൻ ദുഃഖിക്കുന്ന പ്രവർത്തനമേ ഞാൻ നടത്തുമെന്ന് വാശി പിടിക്കാൻ, അങ്ങനെ നമ്മുടെ ശത്രുവായിട്ടുള്ള ആജന്മ ശത്രുവായ പിശാചിനെ മൂലത്തിരുത്താൻ നമ്മൾ കൃത്യമായി പണിയെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ വബാറക അല സയ്യിദന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.